ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാലക്കാടൻ ക്യാബേജ് കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ക്യാബേജ് കൂട്ടാൻ ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ കാൽ കിലോ ക്യാബേജ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്കത് അടച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്യാം അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പകുതി തേങ്ങ ചെലവിതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ ഇട്ടാൻ വേണ്ടിയാണ് ഞാൻ കാശ്മീരി ചില്ലി എടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിലും എടുക്കാം ഇത് നന്നായി അരച്ചെടുക്കാം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ക്യാബേജ് വെന്തോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ക്യാബേജ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു കപ്പ് പരിപ്പ് വേവിച്ചെടുത്താണിത് സാധാരണ സാമ്പാർ പരിപ്പാണ് ഇതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറേഴ് മിനിറ്റ് അടച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്യാം ഇപ്പോൾ ആറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് നന്നായി തിളച്ച് നന്നായി കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ക്യാബേജ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കൂട്ടാനിലേക്ക് വറുത്തിടാനായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുുകിടാം കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൂട്ടലിലേക്ക് ഒഴിക്കാം നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് കൂട്ടാനാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം